ഏതാണ്ട് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിൻ്റെയും എല്ലാം റിസൾട്ട് വന്ന് പലവിധ മാനസികാവസ്ഥയിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഇരിക്കുന്നതായ ഒരു ദിവസമാണ് സ്റ്റേറ്റിലെ റിസൾട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നു സി ബി എസ് ഇയിലെ റിസൾട്ട് കൂടെ വന്നപ്പോഴേക്കും പത്തിലെയും പ്ലസ് ടുവിലെയും റിസൾട്ട് ഏതാണ്ട് ഈ വർഷത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളതായ എന്ന് പറയുന്നത് പലവിധ മാനസിക പിരിമുറുക്കത്തിലൂടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ജയപരാജയങ്ങളെക്കുറിച്ച് വിലയിരുത്തി ചിലർ അമിതമായ സന്തോഷത്തിലും ചിലർ അമിതമായ ദുഃഖത്തിലും ചിലർ അല്പം കൂടെ ഭേദപ്പെടാമായിരുന്നു എന്നുള്ള ചിന്തയിലുമൊക്കെ സമയം ചിലവിട്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഈ സമയമെന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ജയപരാജയങ്ങളെക്കുറിച്ച് ഉള്ള തെറ്റായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഈ കാലയളവിൽ കടന്നു കൂടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അമിതമായ മത്സരബുദ്ധി മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങും എത്തിയിട്ടില്ല അല്ലെങ്കിൽ അല്പം മോശമായി പോയി എന്നുള്ളതായ വിലയിരുത്തലൊക്കെ കുട്ടികളെക്കാൾ അധികമായിട്ട് മാതാപിതാക്കളെ ഒരുപാട് ഈ ദിവസങ്ങളിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞതിനേക്കാൾ കൂടുതൽ അയൽവക്കത്തെ കുഞ്ഞിന് നമ്മുടെ കുഞ്ഞിനേക്കാളും അല്പം ഭേദമായ റിസൾട്ട് ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാകുന്നവരുമുണ്ട് ഇത് പറയാനായിട്ടുള്ള കാരണം ജീവിതത്തിലെ ജയപരാജയങ്ങൾ ഈ പരീക്ഷയിലെ വിജയവും പരാജയവുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറേയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇത് രണ്ടും ചേർന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല കാരണം പരീക്ഷകളിൽ ഉന്നത വിജയം വാങ്ങിയ പത്തിലും പ്ലസ് ടുവിലുമൊക്കെ ഉന്നത വിജയം വാങ്ങി പലരും ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ പരാജയപ്പെട്ടു പോയതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി ഒരു ഒരാവറേജ് മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ആവറേജിൽ അല്പം ഭേദപ്പെട്ട് അല്ലെങ്കിൽ പഠനത്തിൽ അല്പം മോശമായിരുന്ന പല കുട്ടികളും ജീവിതത്തിൽ വിജയം വരിച്ചതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ പഠിച്ച ചില കുട്ടികളെക്കുറിച്ച് ഈ സമയത്ത് ഓർക്കുകയാണ് അന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതും അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അറുപതൊക്കെ മാർക്കുകൾ വാങ്ങിയ കുട്ടികൾ ഇന്ന് ജീവിതത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും ഒക്കെ കഴിഞ്ഞ് പലരും ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട് ലാബ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ അത്ര പഠനത്തിൽ കേമനല്ലായിരുന്ന കേമ ആ ഒരു ആവറേജിനേക്കാളും അല്പം കൂടെ ഭേദപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആവറേജൊക്കെ വിജയം വരച്ചിരുന്ന ചില വ്യക്തികളൊക്കെ പി എച്ച് ഡി എടുത്ത് ഉന്നതമായ തലത്തിൽ അവരുടെ തൊഴിൽ മേഖലകൾ മെച്ചപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ മാതാപിതാക്കളോടും കുട്ടികളോടുമായിട്ട് പറയാനുള്ളത് ജീവിതത്തിലെ ജയപരാജയങ്ങൾ ഒരിക്കലും ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ബന്ധ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് പ്ലസ് ടുവിലെ മാർക്ക് അതൊക്കെ ശരിയാണെങ്കിൽ പോലും ലൈഫിൽ വളരെ പഠനം മികവുക പുലർത്തിയവരെ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചില തോൽവികളൊക്കെ നമ്മൾ ചില പാഠങ്ങൾ പഠിപ്പിക്കണം അല്പം കൂടെ അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലെ അടുത്ത പടവുകളിലേക്ക് കയറുമ്പോൾ അല്പം കൂടെ ശ്രദ്ധയോടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ സാധിച്ചാൽ അല്പം കൂടെ വിജയം വരിക്കാനായിട്ട് സാധിക്കും ഇതിലെല്ലാം ഉപരി കുറ്റപ്പെടുത്തലുകളും പരാതി പറച്ചിലുകളും അന്യോന്യമുള്ള പഴിചാരലുകളൊക്കെ നമുക്ക് ഒരുപാട് ദോഷമേ ചെയ്യത്തുള്ളൂ ഇന്ന് പഠിക്കാമായിരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാതിരുന്നതിൻ്റെ പേരിൽ പല വീടുകളിലും പ്രശ്നങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് പല മാതാപിതാക്കളും കുറ്റപ്പെടുത്തി മക്കളെ ഒറ്റപ്പെടുത്തി കളയാനായിട്ട് സാധ്യതയുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിയ മുറിവുകളിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മുറിവുകൾ നൽകുവാനായിട്ടും അതുവഴിയായിട്ട് ചില കുഞ്ഞുങ്ങൾ തെറ്റായ നിലപാടുകളെടുത്ത് തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ടൊക്കെ ഇടയായിത്തീരുമെന്ന് ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണെങ്കിൽ പോലും അവരെ അവരുടെ പഠനത്തേക്കാൾ കൂടുതൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ഇനി കിട്ട കിട്ടാതിരുന്ന മാർക്കുകളെക്കുറിച്ച് കുറ്റപ്പെടുത്തി സമയം കളയാതെ അവരെ അല്പം കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ കഴിവുകൾക്കനുസരണമായിട്ടുള്ള നല്ല ഒരു മേഖല കണ്ടെത്തി അവരെ തിരിച്ചുവിടാനായിട്ട് പരിശ്രമിക്കാം എല്ലാവരും ഡോക്ടേഴ്സ് ആകണം എൻജിനീയേഴ്സ് ആകണം എന്നൊക്കെയുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട് ഓരോരുത്തർക്കും അവരവരുടെ ആ ദൈവം കൊടുത്തതായ കഴിവുകളെ അല്ലെങ്കിൽ താലന്തുകളെ ഏത് മേഖലകൾ വ്യയം ചെയ്യാനായിട്ട് അവർക്ക് പ്രാപ്തി ഉണ്ടെന്ന് കണ്ടെത്തി അവർക്ക് ഇഷ്ട അവരുടെ താലന്തുകൾ അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും മുന്നോട്ട് യാത്ര ചെയ്യാനും ഒക്കെ ഇടയാകട്ടെ ഇത് അനേക വീടുകളിലെ ഈ ദിവസങ്ങളിൽ പ്രതിസന്ധി ആയിരിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത് വിവേകത്തോടെ ചിന്തിക്കുക കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് അച്ഛൻ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് ജയപരാജയങ്ങൾ ജീവിതത്തിലെ ഇന്ന് ലഭിച്ച മാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള നമുക്ക് അല്പം കൂടെ ശ്രദ്ധ പുലർത്താനായിട്ട് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ